മലയാളികൾ വളരെയധികം വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡാണ് മിൽമ. മിൽമയുടെ പാല് വിഷം കലരാത്ത നല്ല പാലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മലയാളികളിൽ ഭൂരിപക്ഷം പേരും വാങ്ങി ഉപയോഗിക്കുന്നു. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങാം എന്നൊരു ചിന്ത നമുക്കെല്ലാവർക്കുമുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പാല് അതിൽ കൊടിയ വിഷം കലർന്നിട്ടുണ്ടെന്ന് പലതവണ കണ്ടെത്തിയതാണ്. ശവശരീരങ്ങൾ അഴുകാതെയിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാലിൻ മുതൽ ബോറിക് ആസിഡ്, യൂറിയ തുടങ്ങി പലതരത്തിലുള്ള രാസവസ്തുക്കൾ കൊഴുപ്പ് കൂട്ടാനും കേടുകൂടാതെ ഇരിക്കാനും ഒക്കെയായിട്ട് പല കമ്പനിക്കാരും ചേർക്കുന്നുണ്ട്. ഇത്തരം പാലുകൾ വാങ്ങി മലയാളികൾ യാതൊന്നും ആലോചിക്കാതെ ഉപയോഗിച്ച് ആശുപത്രികളിൽ പോയി കിടക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, മലയാളികൾ പഠിക്കില്ല, അവർ അവരുടെ ശീലം തുടർന്നുകൊണ്ടിരിക്കും. പാല് എന്ന പേരിൽ കിട്ടുന്ന ഏത് വെളുത്ത വസ്തുവും ഉത്തമമാണെന്ന് പമ്പര വിഡ്ഢികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. പശുവിൻ്റെ അകിടിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന പാലൊഴികെ ബാക്കി യാതൊന്നും പാലായിട്ട് പരിഗണിക്കരുത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എനിക്കിവിടെ പറയാനുള്ളത്. ഇവിടെ മിൽമയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട ശേഷം മാത്രമേ ഇനി നിങ്ങൾ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണോ വാങ്ങണ്ടയോ എന്ന് തീരുമാനിക്കൂ. മിൽമ നമ്മളൊക്കെയും വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് മിൽമ ഒരു പുതിയ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് വന്നത് നിങ്ങളൊക്കെ കണ്ടു കാണും. പശുക്കുട്ടികൾക്ക് അമ്മയുടെ പാൽ നൽകാതെ അവരുണ്ടാക്കിയ മിൽക്ക് റീപ്ലേസർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നൽകാം എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ കാരണം കർഷകർക്ക് കുറച്ചുകൂടി കൂടുതൽ പാല് വിൽക്കാൻ സാധിക്കും. അവർ പറയുന്നത് ഏതാണ്ട് ഒരു 2 ലിറ്റർ പാലെങ്കിലും കർഷകർക്ക് ഇങ്ങനെ കൂടുതലായിട്ട് ലഭിക്കുകയും അത് വിൽക്കാൻ സാധിക്കുകയും ചെയ്യും. 1 ലിറ്റർ പാല് മിൽമയ്ക്ക് കർഷകർ കൊടുക്കുന്നത് എൻ്റെ അറിവ് വെച്ച് 50 രൂപയ്ക്കോ മറ്റോ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിയിലൂടെ ഒരു കർഷകന് ഒരു ദിവസം 100 രൂപ ലാഭിക്കാം. 100 രൂപ മുഴുവൻ ലാഭിക്കാൻ പറ്റില്ല, കാരണം പകരമായിട്ട് മിൽമയുടെ ഈ മിൽക്ക് റീപ്ലേസർ കൊടുക്കണം. അത് 1 ലിറ്ററിന് 16 രൂപയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ 16 ഉം 16 ഉം 32, 2 ലിറ്റർ മിൽക്ക് റീപ്ലേസർ ഒരു പശുക്കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ 32 രൂപ കർഷകൻ ചിലവാക്കണം, ബാക്കി 68 രൂപയാണ് അയാൾക്ക് ലാഭം. ഈ 68 രൂപ ലാഭിക്കാൻ വേണ്ടി മിൽമ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കൊടിയ പാപമാണ്. ഒരു കുട്ടിയെ അതിൻ്റെ അമ്മയിൽ നിന്നും അകറ്റി അതിന് മാത്രം അവകാശപ്പെട്ട അമ്മയുടെ പാൽ നൽകാതെ അതിനെയും അമ്മയെയും പീഡിപ്പിക്കുക, തങ്ങളുടെ ബിസിനസ് കൊഴുക്കണം, തങ്ങൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കണം, മിൽമ ഇനിയും വളരണം, അതിനുവേണ്ടി ആർക്കെന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന ഒരു തലത്തിലേക്ക് മിൽമ അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു കവർ പാല് വാങ്ങി, മിൽമയുടെ ഒരു കവർ പാല് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഒരു പിഞ്ചു പശുക്കിടാവിനെ ചതിച്ച് അതിനർഹതപ്പെട്ട പാല് നൽകാതെ അതിൻ്റെ അമ്മയിൽ നിന്നും അതിൻ്റെ അമ്മയുടെ കണ്ണീരോടുകൂടി ഊറ്റിയെടുത്ത പാലാണ് ആ കവറിലുള്ളത്. ഒരു പശു അതിൻ്റെ സ്വന്തം മനസ്സോടുകൂടി ചുരത്തിക്കൊടുക്കുന്ന പാല് മാത്രമേ യഥാർത്ഥത്തിൽ അതിൻ്റെ കുട്ടിക്കായാലും മറ്റുള്ളവർക്കായാലും ഗുണം ചെയ്യും. എന്നാൽ ഇപ്പോൾ അതുപോലും നൽകാതെ, അതിൻ്റെ കുട്ടിക്ക് ഒരല്പം പോലും പാല് നൽകാതെ, പൂർണ്ണമായിട്ടും അതിനെ അതിൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റി നിർത്തി അതിന് അനാരോഗ്യമുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇവർ കൊടുക്കുന്നത്. എന്തുകൊണ്ട് അനാരോഗ്യമുണ്ടാക്കും? കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടതാണ്, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അവർ മുലപ്പാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നും പകരം മാർക്കറ്റിൽ കിട്ടുന്ന പോഷകമൂല്യമേറിയ ചില പാൽപ്പൊടികൾ കലക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് നല്ലതെന്നും, അതുപോലെ തന്നെ സ്ത്രീകളുടെ മാരടങ്ങൾ അത് തൂങ്ങാതിരിക്കാനും അതിൻ്റെ ഭംഗി നിലനിർത്താനുമൊക്കെ മുലപ്പാൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന തരത്തിലുമുള്ള ഒരു പ്രചരണമുണ്ടായിരുന്നു. അങ്ങനെ വിവരമില്ലാത്ത, വിദ്യാഭ്യാസം മാത്രമുള്ള ധാരാളം അമ്മമാരും അച്ഛന്മാരും കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാതെ ഈ കുപ്പിപ്പാൽ കൊടുത്തു. അങ്ങനെ കുപ്പിപ്പാൽ കുടിച്ച് വളർന്ന കുട്ടികളൊക്കെ തന്നെ പിന്നീട് നിരവധി രോഗങ്ങൾക്ക് അടിപ്പെടാൻ തുടങ്ങി. മുലപ്പാൽ കൊടുക്കാത്ത അമ്മമാർക്ക് സ്തനാർബുദം വരാൻ തുടങ്ങി, അവരുടെ യൂട്രസുകൾക്ക് പ്രശ്നമുണ്ടാകാൻ തുടങ്ങി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ
വളരെയധികം വർദ്ധിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കിട്ടേണ്ട ഏറ്റവും മികച്ച പോഷണം എന്ന് പറയുന്നത്, ഒഴിവാക്കാൻ പറ്റാത്ത പോഷണം എന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ പാലാണ്. അതിന് ബദൽ ആയിട്ട് യാതൊന്നും ഈ ഭൂമിയിലില്ല. അപ്പോൾ അമ്മയുടെ പാലാണ് ആ കുട്ടിക്ക് അത് ജനിച്ചു വീഴുന്ന സമയം മുതൽ ഒന്നോ രണ്ടോ വയസ്സ് പ്രായമാകുന്നത് കിട്ടേണ്ടത്. അതിലാണ് അതിന് വേണ്ട സകലം തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ രോഗപ്രതിരോധ ശേഷിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്കും വേണ്ട സകലതും ആ അമ്മയുടെ പാലിൽ നിന്നും അതിന് കിട്ടും. ആ തിരിച്ചറിവുണ്ടായപ്പോൾ പിന്നീട് മുലപ്പാൽ കൊടുക്കണം എന്നുള്ള പ്രചരണമായി. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യം തകർക്കാൻ വേണ്ടി കുപ്പിപ്പാൽ കൊടുക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊപ്പഗൻഡ മുമ്പോട്ട് വെച്ചത് ആരായിരിക്കും? ഡെഫിനറ്റ് ആയിട്ടും ഫാർമകളാണ്. കാരണം അവരെ സംബന്ധിച്ച് ആരോഗ്യമില്ലാത്ത ഒരു ജനതയുണ്ടെങ്കിൽ മാത്രമേ അവരുടെ കച്ചവടം കൊഴുക്കുകയുള്ളൂ. എന്നാൽ പിന്നീട് മുലപ്പാൽ നല്ലതാണെന്നുള്ള പ്രചരണം അവർ കൊണ്ടുവന്നെങ്കിലും അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യം തകർക്കാൻ ഒരു ബദൽ സംവിധാനം അവരുണ്ടാക്കി വെച്ചിരുന്നു. ആ ബദൽ സംവിധാനമാണ് ട്രീറ്റ്മെൻറ്റുകൾ, മരുന്നുകൾ, വാക്സിനുകൾ. ഇന്ന് ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ ഒരു ആശുപത്രിയിൽ പോകും. ഹെൽത്ത് ചെക്കപ്പ് എന്ന പേരിൽ ആ സമയം മുതൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് പലതരത്തിലുള്ള കെമിക്കൽ ഡ്രഗ്സ് കൊടുക്കുകയാണ്. വിറ്റാമിൻ കുറവുണ്ട്, ഇത് കുറവുണ്ട്, മറ്റേ സാധനം പ്രയാസമായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന ഇന്ന മരുന്നുകൾ കഴിക്കണം എന്ന് പറഞ്ഞ് ഇവൾക്ക് കുറിച്ചു കൊടുക്കുന്നു. അത് കഴിച്ചുകൊണ്ട് ആ കുട്ടിയെ ഉദരത്തിൽ വഹിച്ച് നടക്കുന്ന പെൺകുട്ടി, ഇവളുടെ മരുന്നിൻ്റെ സ്വാധീനം മൂലം ആ കുട്ടിക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട്. ഇവളെ കുട്ടിയെ പ്രസവിച്ചു കഴിയുമ്പോൾ ഇവളുടെ ശരീരത്തിലുള്ള മെഡിസിൻ, അതിൻ്റെ ഇഫക്റ്റ് ഈ പാലിലുണ്ടാകും. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പലതരത്തിലുള്ള വാക്സിനുകളാണ് പിന്നെ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ആഹാരം കഴിച്ച് സ്വാഭാവിക രീതിയിൽ ഒരു കുട്ടിയെ പ്രസവിച്ച് സ്വാഭാവികമായിട്ട് വളരേണ്ട സ്ഥാനത്ത് സകലതും മരുന്നുകളുടെ കൺട്രോളിലാക്കി അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യം സാരമായ രീതിയിൽ നശിപ്പിക്കുന്നു. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത്, മിൽമ ഇങ്ങനെ ഒരു നീക്കം നടത്തി, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയിൽ നിന്ന് മകനെ നിർത്തി അതിന് മാത്രം അവകാശപ്പെട്ട പാൽ കൊടുക്കാതെ അതും കൂടി ഊറ്റിയെടുത്ത് നിങ്ങൾക്ക് തരുമ്പോൾ ആ പശു ആ സമയത്ത് അതിൻ്റെ കുഞ്ഞിന് കൊടുക്കാതെ ചുരത്തുന്ന പാൽ ആ സമയത്ത് തന്നെ വിഷ സ്വഭാവമുള്ളതായിട്ട് മാറും. കാര്യം അത് മനസ്സോടെയല്ല നൽകുന്നത്. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പോസിറ്റീവ് രാസപ്രവർത്തനങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്ത് പണി ചെയ്യാനും ഉത്സാഹമുണ്ട്. കാര്യം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, രാസപ്രവർത്തനങ്ങളാണ്. എന്നാൽ നമ്മളുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ, നമ്മുടെ മനസ്സിൽ സമ്മർദ്ദമുള്ളപ്പോൾ നമുക്ക് യാതൊരു പ്രവൃത്തിയും ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കില്ല, ചെയ്യുന്നതൊക്കെ തെറ്റും. കാരണം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് സ്വന്തം കുഞ്ഞിന് പാൽ കൊടുക്കാൻ സാധിക്കാതെ ഒരു അമ്മയുടെ ഒരു പശുവിൻ്റെ അകിടിൽ നിന്നും പാല് ഊറ്റിയെടുക്കുമ്പോൾ ആ പശുവിനുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള വേഗം ഇന്ന് പണത്തിൻ്റെ പിന്നാലെ മാത്രം ഓടുന്ന ഈ കുട്ടികൾക്കില്ല. ഇവരിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് തരുന്ന പാൽ നിങ്ങൾ അമൃതാണ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കുടിക്കുമ്പോൾ നിങ്ങളൊരു കൊടിയ പാപത്തിന് കൂട്ടു നിൽക്കുന്നു. ഒപ്പം പശു സ്വമനസ്സാലയല്ലാതെ കൊടുക്കുന്ന ഈ പാൽ കുടിച്ച് നിങ്ങൾ രോഗത്തിലേക്ക് നടന്നു കയറുന്നു. രണ്ടാമത് മിൽമ ചെയ്യുന്ന എന്താണ് ഇപ്പോൾ? രണ്ടാമത് മിൽമ ചെയ്യുന്നത് പാല് ഫോർട്ടിഫൈ ചെയ്ത് നൽകുന്നു എന്നുള്ളതാണ്. ഒരു പശുവിൻ്റെ പാൽ അത് അതിൻ്റെ അമ്മയുടെ അകിടിൽ നിന്നും കിട്ടുന്ന രൂപത്തിൽ കഴിച്ചെങ്കിൽ മാത്രമേ ആർക്കും ഗുണമുള്ളൂ. ആ പാൽ മാത്രമാണ് അമൃതമായിട്ട് ആയുർവേദം പറയുന്നത്, പഴമക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ആ പാല് കറന്നെടുത്ത് അത് പലതരത്തിൽ പ്രോസസ് ചെയ്ത് അതിൻ്റെ കൊഴുപ്പ് കൂട്ടാനും അത് കേടാകാതെ ഇരിക്കാനുമുള്ള സകല സംവിധാനങ്ങളും ചെയ്ത് അതിൽ ആൾറെഡി മായം കലർത്തുന്നു. ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ പോഷകം കൂട്ടാൻ എന്ന പേരിൽ വൈറ്റമിൻസ് ആഡ് ചെയ്യും, വിറ്റാമിനുകൾ കൂട്ടിക്കലർത്തി, അതായത് കെമിക്കൽ വിറ്റാമിൻസ് കൂട്ടിക്കലർത്തി പാല് പോഷകമൂല്യം ഉള്ളതാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് നൽകുന്നു. ഈ പാല് വാങ്ങി നിങ്ങൾ കുടിക്കുമ്പോൾ ഹൈപ്പർ വിറ്റാമിനോസിസ് എന്ന് പറയുന്ന സകല രോഗങ്ങളുടെയും അമ്മയായിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥയിലേക്ക്, അതായത് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിനുകൾ കൂടി വിറ്റാമിൻ ടോക്സിസിറ്റി ഉണ്ടായി ഹൈപ്പർ വിറ്റാമിനോസിസ് എന്ന അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല. അത് ക്യാൻസർ മുതൽ കരൾനാശം വരെ നിരവധി രോഗാവസ്ഥകളാണ്. എന്തിനാണ് മിൽമ എങ്ങനെ ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം. എന്തിനാണ് ചെയ്യുന്നത്? ലോകത്തുള്ള സകല ഭക്ഷണം ഉണ്ടാക്കുന്ന കമ്പനികളും ഡെയറി കമ്പനികളും ഒക്കെ തന്നെ ബിഗ് ഫാർമയുടെ സ്വാധീനത്തിലാണ്. എവിടെ പിടിച്ചാൽ എന്ത് ചെയ്താൽ
ഈ ആൾക്കാരുടെയൊക്കെ ആരോഗ്യം നശിക്കും എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ വിവേകമില്ലാത്ത തലമുറയോട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ മായം കലർത്തുന്നതെന്ന് പറഞ്ഞാൽ അവരിത് വിശ്വസിക്കും. ആ വിശ്വാസം മുതലെടുത്താണ് ഈ ചതി നടക്കുന്നത്. അതുകൊണ്ട് മിൽമ ചെയ്യുന്ന ഈ രണ്ട് പ്രവൃത്തികളും, ഒന്ന്, ഒരു പശുക്കുട്ടിക്ക് അതിൻ്റെ അമ്മയിൽ നിന്നും ലഭിക്കേണ്ട അതിൻ്റെ മാത്രം അവകാശമായ പാല് പോലും നൽകാതെ അതിനോട് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനം കാട്ടി ആ പശുവിൻ്റെയും പശുക്കുട്ടിയുടെയും ആരോഗ്യം നശിപ്പിച്ച്, ഒപ്പം ഇത്തരത്തിലുള്ള പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാൽ മനുഷ്യർക്ക് കൊടുത്ത് ആ പാലിൽ ആൾറെഡി തന്നെ പശുവിൻ്റെ ശരീരത്തിൽ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള രാസപ്രവർത്തനം മൂലം ഹാനികരമായിട്ടുള്ള എലമെൻസ് ഉണ്ടാകും, ഒപ്പം അതിലേക്ക് അധികമായിട്ട് മറ്റു രാസവസ്തുക്കൾ കൂടി കലർത്തി മനുഷ്യർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുന്ന മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും നിങ്ങൾ ആലോചിക്കണം. ഒരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ളത് അടിപരിയിട്ട് നമുക്ക് പറയാം. ഇത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കവർപ്പാലുകളിൽ നിന്നും ദയവി ചെയ്ത് നിങ്ങൾ അകന്നു നിൽക്കുക. നിങ്ങൾക്ക് പാല് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ക്ഷീര കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങുക. അങ്ങനെ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം പാൽ എന്ന് പറയുന്ന വസ്തു ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം മാത്രമേ ഇവർക്ക് നിങ്ങളെ കബളിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ആർക്കും നിങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അറബി നാടുകളിൽ അറബികൾ പാൽ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ്. അവിടെ ചെല്ലുന്ന ഇന്ത്യക്കാരൊക്കെയാണ് കൂടുതലും പാൽ ഉപയോഗിക്കുന്നത്. അറബികൾ ചായ കുടിക്കുന്നത് കട്ടനായിട്ടാണ്, അതായത് കട്ടൻ ചായ, സുലൈമാനി എന്ന് പറയും. പിന്നെ സുലൈമാനി ഉണ്ടാക്കി അതിലൊരു നാരങ്ങയുടെ ബീസം ഇട്ടിട്ട് അവർ കുടിക്കുന്നു. അതാണ് അവർക്കിഷ്ടം, അവർക്ക് പാലിൻ്റെ ആവശ്യം. എന്നാൽ മലയാളിക്ക് രാവിലെ പാൽച്ചായ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പാൽച്ചായ, എപ്പോഴൊക്കെ എവിടൊക്കെ ചെന്നാലും ശരി കിട്ടുന്നോ ചായ കിട്ടുന്നോ വാങ്ങി കുടിക്കുകയാണ്. ഈ ചായയിൽ ചേർക്കുന്ന തേയില ഫോർട്ടിഫൈഡാണ്, കീടനാശിനി അടിച്ച തേയിലയാണ്. അതേപോലെ തന്നെ ഇതുപോലെയുള്ള പാലാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മളറിയാതെ നശിച്ചു പോകുന്ന വളരെ വലിയ ഒരു സോഴ്സായിട്ട്, ഒരു കാരണമായിട്ട് പാല് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മിൽമ കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സകല മൂല്യങ്ങളും തകർത്തു, അതായത് സകല മാനുഷിക മൂല്യങ്ങളും തകർത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ മിൽമയുടെ ഒരു ഉപദേശം, മിൽമയ്ക്ക് ഉപദേശം കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ പശുക്കുട്ടികൾക്ക് ഇവരുടെ മിൽക്ക് റീപ്ലേസർ കൊടുത്താൽ മതി, അമ്മയുടെ പാൽ ആവശ്യമില്ല എന്ന് പറയാം. മിൽക്ക് റീപ്ലേസറിന് 16 രൂപ വരും. ഈ മിൽക്ക് റീപ്ലേസർ കുടിച്ചാൽ പശുക്കുട്ടിക്ക് ദോഷമൊന്നും ഉണ്ടാകില്ല, അതിന് അതിൻ്റെ അമ്മയുടെ പാൽ കുടിക്കുന്നത് പോലെ തന്നെ ഉത്തമമായിട്ടുള്ള ആരോഗ്യം ലഭിക്കുമെങ്കിൽ നിങ്ങൾ ഈ മിൽക്ക് റീപ്ലേസർ നേരിട്ട് മനുഷ്യർക്ക് കൊടുത്തൂടെ? എന്തിനാണ് ഈ പശുക്കളെ ദ്രവിക്കുന്നത്? നിങ്ങൾ നേരിട്ട് ഈ സാധനം മനുഷ്യർക്ക് കൊടുക്കുക. പശുവിൽ നിന്നും കിട്ടുന്ന പാല് ശരിയായ രീതിയിൽ അത് ജനങ്ങൾക്ക് കിട്ടുന്നില്ല, അത് മായം കലർത്തിയും അനാരോഗ്യം ഉണ്ടാകുന്ന തരത്തിലുമാണ് കൊടുക്കുന്നതെങ്കിൽ ഈ മിൽക്ക് റീപ്ലേസർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പകരം ഈ മിൽക്ക് റീപ്ലേസർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന്, അവർക്ക് ധനലാഭമുണ്ട്, മിൽമയ്ക്ക് നല്ല പണം ഉണ്ടാക്കാൻ പറ്റും. കാര്യം 16 രൂപയ്ക്ക് നിങ്ങൾ ഈ സാധനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലാഭം എടുത്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പശുക്കളെ ദ്രവിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നേരിട്ട് പാൽ വാങ്ങി ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ. മിൽമയുടെ ഫാക്ടറിയിൽ ചെന്നിട്ട് ഈ കലാപരിപാടിയെല്ലാം നടത്തി കവറിലാക്കി അത് കുടിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ രോഗമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ അവർക്കൊന്നുകിൽ പാലിൻ്റെ പൈസയെങ്കിലും ലാഭിച്ച് മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് കിട്ടുമോ? 56 രൂപയ്ക്ക് 1 ലിറ്റർ പാൽ വാങ്ങുന്നിടത്ത് 16 രൂപയ്ക്ക് ഒരു മിൽക്ക് റീപ്ലേസർ വാങ്ങി ഉപയോഗിച്ചാൽ പോരെ? പശുക്കുട്ടിക്ക് ഇത് ഗുണം ചെയ്യുമെന്നും അതിന് അനാരോഗ്യമൊന്നും ഉണ്ടാകില്ല എന്ന് മിൽമയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മിൽമ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ മിൽക്ക് റീപ്ലേസർ മനുഷ്യർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. ചെയ്യാൻ പറ്റുമോ?